നമസ്കാരം, കൊട്ടാരക്കരമീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ സദാചാര കൊലപാതകത്തിൽ പ്രതികളായ 4 പേർ പിടിയിൽ. ബ്രഹ്മപുരം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. പോപ്പുലർ ഫ്രണ്ട് കേസിൽ NIA കുറ്റപത്രം നൽകി. സിസ തോമസിലുള്ള കാരണം കാണിക്കൽ നോട്ടീസിൽ സർക്കാരിന്റെ തുടർ നടപടിക്ക് വിലക്ക്. മദ്യനയ കേസിൽ അറസ്റ്റിലായ മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി 5 ദിവസം കൂടി നീട്ടി. വാർത്തകൾ വിശദമായി. തൃശൂർ ചേർപ്പിലെ സദാചാര കൊലപാതകത്തിൽ പ്രതികളായ 4 പേർ പിടിയിൽ. ചേർപ്പ് സ്വദേശികളായ അരുൺ, അമീർ, നിരഞ്ജൻ, സുഹൈൽ എന്നിവരാണ് പിടിയിലായത്. ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. ഇവരെ നാളെ വൈകിട്ടോടെ തൃശൂരിൽ എത്തിക്കും. ചേർപ്പ് സ്വദേശിയായ സഹറായിരുന്നു സദാചാര ആക്രമണത്തെ തുടർന്ന് മരിച്ചത്. ചിറക്കൽ കോട്ടം തിരുവാണിക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് February 18 8-അംഗ സംഘം വനിതാ സുഹൃത്തിനെ കാണാനെത്തിയ സഹറിനെ വളഞ്ഞ് മർദ്ദിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സഹർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ബ്രഹ്മപുരം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ. വേണ്ടി വന്നാൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് 500 കോടി രൂപ പിഴ ഈടാക്കുമെന്നും ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മോശം ഭരണമാണെന്നും സർക്കാരിനാണ് ബ്രഹ്മപുരം പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്നും ട്രിബ്യൂണൽ ചെയർപേഴ്സൺ AK ഗോയലിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിശിതമായ ഭാഷയിൽ വിമർശിച്ചു. ബ്രഹ്മപുരത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിഷയം സ്വമേധയായാണ് ജസ്റ്റിസ് AK ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. സിറോ മലബാർ സഭ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. കേസുകൾ റദ്ദാക്കണമെന്ന ആലഞ്ചേരിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. എന്നാൽ കേസിൽ ഹൈക്കോടതി സ്വീകരിച്ച തുടർ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി അവർ റദ്ദാക്കി ഉത്തരവിറക്കും. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള ഭൂമി ഇടപാട് കേസുകളിലെ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർദിനാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. വിചാരണ അടക്കം നേരിടണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. എന്നാൽ കർദിനാളിന്റെ ആവശ്യം കോടതി പൂർണ്ണമായി തള്ളി. പോപ്പുലർ ഫ്രണ്ട് കേസിൽ NIA കുറ്റപത്രം നൽകി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്തിമ റിപ്പോർട്ട് നൽകിയത്. കൊച്ചി NIA കോടതിയിലാണ് സമർപ്പിച്ചത്. പ്രതിപട്ടികയിൽ 59 പേരാണുള്ളത്. ഇതര മതസ്ഥർക്കെതിരെ ഗൂഢാലോചന നടത്തി. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കാനായിരുന്നു ഇവരുടെ നീക്കമെന്നും ജനാധിപത്യത്തെ ഇല്ലാതാക്കി ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മുസ്ലിം യുവാക്കൾക്കിടയിൽ ആയുധ പരിശീലനവും നടത്താനും പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചതായും റിപ്പോർട്ടിലുണ്ട്. KTU VC ഡോക്ടർ സിസ തോമസിനുള്ള കാരണം കാണിക്കൽ നോട്ടീസിൽ സർക്കാരിന്റെ തുടർ നടപടി വിലക്കി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. സിസ തോമസ് നൽകിയ ഹർജിയിലാണ് നടപടി. അതേസമയം നോട്ടീസിന് മറുപടി നൽകാൻ സിസയോട് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. സർക്കാർ വിശദമായ സത്യവാൻമൂലവും നൽകണം. കേസ് 23 വീണ്ടും പരിഗണിക്കും. സർക്കാരിന്റെ അനുമതിയില്ലാതെ VCI ചുമതലയേറ്റതിനായിരുന്നു സിസ തോമസിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മദ്യനയ കേസിൽ അറസ്റ്റിലായ മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി 5 ദിവസം കൂടി നീട്ടി ഡൽഹി കോടതി. ചോദ്യങ്ങൾക്ക് മനീഷ് സിസോദിയ കൃത്യമായ ഉത്തരം നൽകുന്നില്ലെന്നും അതിനാൽ 5 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ നൽകണമെന്നും ED റവന്യൂ കോടതിയെ അറിയിച്ചിരുന്നു. കസ്റ്റഡിയിലായിരിക്കുമ്പോൾ സിസോദിയ IAS ഉദ്യോഗസ്ഥർ അടക്കമുള്ള 3 പേരുമായി ഏറ്റുമുട്ടിയതായും ED അറിയിച്ചു. എന്നാൽ സിസോദിയയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ED ആവശ്യത്തെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ എതിർത്തിരുന്നു. നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം February 26 സിസോദിയെ CBI അറസ്റ്റ് ചെയ്തത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.